ഇടുക്കി മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ MBBS വിദ്യാർത്ഥികൾ കോളേജിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങി. പഠനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. ഇതിനിടെ രണ്ടാം വർഷ വിദ്യാർത്ഥികളെ സംസ്ഥാനത്തെ മറ്റ് 5 മെഡിക്കൽ കോളേജുകളിൽ പരിശീലനത്തിന് അയക്കാൻ സർക്കാർ ഉത്തരവിറങ്ങി. 49 പേരടങ്ങുന്ന രണ്ടാം വർഷ ബാച്ചിലെ വിദ്യാർത്ഥികളെയാണ് പരിശീലനത്തിനായി മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് അയക്കുന്നത്. രണ്ടാം വർഷം മുതൽ MBBS വിദ്യാർത്ഥികൾ രോഗികളെ നേരിൽ കണ്ട് രോഗവിവരങ്ങൾ അറിഞ്ഞ് പഠിക്കേണ്ടതാണ്. എന്നാൽ ക്ലാസ് തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇടുക്കിയിലെ വിദ്യാർത്ഥികൾക്ക് ഒരു രോഗിയെപ്പോലും ഇതുവരെ പഠനത്തിന്റെ ഭാഗമായി നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ലാബ് ഉൾപ്പെടെയുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. മെഡിക്കൽ കോളേജിൽ നിന്നും ആഴ്ചയിൽ 2 ദിവസം വരുന്ന ഡോക്ടർമാർ OP മാത്രമാണ് രോഗികളെ ചികിത്സിക്കുന്നത്. ജില്ലാ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ മാത്രമാണ് ഇവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്നത്. അതിനാൽ ഈ സൗകര്യം വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ഉപയോഗിക്കാനാകില്ല. ഇപ്പോൾ നമുക്ക് രണ്ടാം വർഷത്തിലേക്ക് ആരംഭിച്ചിരിക്കുന്നത് ഡെർമറ്റോളജി, ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ്, ഈ 3 ഡിപ്പാർട്ട്മെന്റുകൾ പോലും ഇന്ന് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നില്ല. ഒരു അധ്യാപകൻ പോലും ഇന്ന് ഈ ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്നില്ല. പരാതി ശക്തമായതിനെ തുടർന്നാണ് വിദ്യാർത്ഥികളെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് അയക്കാൻ തീരുമാനമായത്. 18 പേരെ തിരുവനന്തപുരത്തേക്കും 10 പേരെ കോഴിക്കോട്ടേക്കും 8 പേരെ കോട്ടയത്തേക്കും 6 പേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കും അയക്കാനാണ് ഉത്തരവായിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.